Hi friends, welcome back to my channel G4 Studio Gaming. G4 Studio Gaming इंदे पुदियर वीडियो लेके एल्लावर्कुम स्वागतम. Guys, अब इंदे नम्मल नोक्कान पोकुन्नत हयोटेंटे एबिलिटी एंगने अप्ग्रेड चेय्या अल्लेंकिल हयोटेंटे एबिलिटी एंगने इंक्रीस चेय्या एन्नाण इन्नत्ते वीडियोयिल नम्मल नोक्कान पोकुन्नत. अब नमुक्करियाम कुरच्चु कालंगल्क्कु मुंप अतायत् ई अलोक वरुन्नतिन मुंप फ्री फयरिल तन्ने एट्टवुम अडिपोळि क्यारक्टर आयिरुन्नु हयोट. अब हयोटिन ओरुपाड् आल्क्कार् डयमंड ओक्के कोडुत्तु पण्ट् वांगियिट्टुण्डायिरुन्नु. इप्पो हयोटिने नमुक्क् गोल्ड ओक्के वेच्चिट्ट् वांगान् पट्टुम, गोल्ड कोइन ओक्के कोडुत्त् वांगान् പറ്റും. ഹയോട്ടിന്റെ എബിലിറ്റി എങ്ങനെ ഇൻക്രീസ് ചെയ്യാന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഹയോട്ടിന്റെ എബിലിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അവേക്കൺ ടോക്കൺ എന്ന് പറയാനുള്ള ഒരു ടോക്കൺ കിട്ടണം. അപ്പോൾ ഇത് ഏകദേശം 225 ബാഡ്ജ് ആകുമ്പോഴൊക്കെയാണ് നമുക്ക് ഈ ഒരു ടോക്കൺ അല്ലെങ്കിൽ ഈ ഒരു സംഭവം കിട്ടില്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നമ്മളെ ക്യാരക്ടർ എന്ന് പറയാനുള്ള ഓപ്ഷൻ ഇല്ലേ, അപ്പോൾ ആ ഒരു ഓപ്ഷൻ എടുക്കണം. അതായത് നമ്മൾ ക്യാരക്ടർ എന്ന് പറയാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഇങ്ങനെ ക്യാരക്ടർ എന്ന് പറയാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും അടിയിൽ കാണാൻ പറ്റും അവേക്കൺ എന്ന് പറയാനുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ ആ ഒരു അവേക്കൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ റൈറ്റ് സൈഡിലായിട്ട് ഹയോട്ടൻ്റെ എബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ മിഷൻസ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ഹയോട്ടനെ യൂസ് ചെയ്തിട്ട് അധികം ഞാൻ എൻ്റെ ഈ ഒരു അക്കൗണ്ടിൽ കളിച്ചിട്ടില്ല. ടോട്ടലി 4 മിഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ രണ്ടാമതും നാലാമതും കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഇത് മിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 16,000 ഡാമേജ് ആണ്. അപ്പോൾ നമ്മൾ ഹയോട്ടനെ വെച്ചിട്ട് ഒരുപാട് കളിച്ചിട്ടുള്ള ഒരാൾക്കൊക്കെ അത് ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. രണ്ടാമത്തെ മിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടാന കൊണ്ട് 3 പ്ലേയേഴ്സിനെ കില്ല് ചെയ്യാന്നാണ്. അതായത് ഒരു ക്ലാസിക് മാച്ചിൽ 3 പ്ലേയേഴ്സ് നമ്മൾ കട്ടാന കൊണ്ട് കില്ല് ചെയ്യണം. അപ്പോൾ ഇത് കുറച്ചും കൂടി എന്താ പറയുക, ഒന്നും കൂടി ഡിഫിക്കൽട്ട് ആണ് സംഭവം. കാരണം ഒരു ക്ലാസിക് മാച്ചായാലും കട്ടാന കൊണ്ട് 3 പ്ലേയേഴ്സിനൊക്കെ ഒരു മാച്ചിൽ കില്ല് ചെയ്യാന്ന് പറയുമ്പോൾ അത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാമെന്ന് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൂന്നാമത് മിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും അത്ര വലിയൊരു ഡിഫിക്കൽട്ട് ആയിരുന്നു തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 100% ഹെൽത്തിന് താഴെ നിൽക്കുമ്പോൾ 10 പ്ലേയേഴ്സിനെ നമ്മൾ കില്ല് ചെയ്യണം. നാലാമത് മിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 10 ബൂയ അടിക്കുക. ക്ലാസിക്ക് അല്ലെങ്കിൽ റാങ്കഡ് മാച്ചൊക്കെ ആയിട്ട് 10 ബൂയ നമ്മൾ ഈ അക്കൗണ്ടിൽ ഹയോട്ടനെ യൂസ് ചെയ്ത് അടിക്കണം. അപ്പോൾ അതും എൻ്റെ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം ഞാൻ അലോക്കിനെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ 7 ബൂയായിട്ടാണ് ഹയോട്ടനെ വെച്ചിട്ട് അടിച്ചിട്ടുള്ളൂ. കട്ടാന കൊണ്ട് 3 പ്ലേയേഴ്സിനൊക്കെ ഒരു കളിയിൽ കില്ല് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി കാട്ടേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഒരു മിഷന് ഫസ്റ്റ് മാച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ചെയ്തതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ഗസ്റ്റ് അക്കൗണ്ട് പുതുതായിട്ട് ഉണ്ടാക്കി വേറൊരു ഫോണിൽ. എന്നിട്ട് ആ ഒരു ഗസ്റ്റ് അക്കൗണ്ടിൽ നിന്ന് എൻ്റെ ഒരു അക്കൗണ്ട് ഫ്രണ്ടാക്കിയിട്ട് ഇൻവൈറ്റ് ചെയ്ത്, എന്നിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് ഒരു ക്ലാസിക് മാച്ച് ഇട്ട്. അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് മാച്ചിൽ മൊത്തം ബോട്ടാവും വരും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ കട്ടാനെ കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് എത്ര ബോട്ടിനെ വേണമെങ്കിലും കില്ല് ചെയ്യാൻ പറ്റും. ഒരു 10 ബോട്ടിനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കില്ല് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ എല്ലാ മിഷൻസും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹയോട്ടൻ്റെ താഴത്ത് എവേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീ പാറുന്ന സിമ്പിൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്തിട്ടുണ്ട്. ഹയോട്ടൻ്റെ നമുക്കൊരു ഡ്രസ്സും അതുപോലെ തന്നെ എവേക്കിംഗ് ടോക്കനും കിട്ടും. ഈ ഒരു എവേക്കിംഗ് ടോക്കന് കൊണ്ട് നമുക്ക് ഹയോട്ടൻ്റെ എബിലിറ്റി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതായത് ലെവൽ 2 എബിലിറ്റിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹയോട്ടൻ്റെ എബിലിറ്റിൻ്റെ അവിടെ ഒരു റെഡായിട്ട് ഒരു ഡോട്ട് വന്ന് കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹയോട്ടൻ്റെ ലെവൽ 1 എബിലിറ്റി ലെവൽ 2 എബിലിറ്റി തന്നെ മാറ്റാൻ പറ്റും. അപ്പോൾ ലെവൽ 2 എബിലിറ്റിയിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു 3 സെക്കൻഡ്സിന് നമുക്ക് ഡാമേജ് കുറയും. അതായത് 30%ഓളം ഡാമേജ് നമുക്ക് കിട്ടുന്നത് 3 സെക്കൻഡിൽ നമുക്ക് കുറയും. അതായത് എനിമീൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഒരു 3 സെക്കൻഡ് ഡാമേജ് കിട്ടുന്നത് കുറയും. അപ്പോൾ ഇത് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അതായത് ഈ എബിലിറ്റി എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാമെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തായ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യില്ലാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നല്ലൊരു കിള്ളൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.